നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊറോണ എന്ന മഹാമാരി ഇപ്പോഴും നമ്മെ വിട്ടു പോയിട്ടില്ല നാം ആ ഒരു ഭീതി എത്രമാത്രമാണ് അനുഭവിച്ചത് എന്ന് നമുക്കറിയില്ല കാരണം നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും നഷ്ടം സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതൊരു നഷ്ടമായി തോന്നുന്നത് അല്ലാത്തപക്ഷം നമ്മളും ആ വിഷയങ്ങളെ വളരെ കൂളായി കൈകാര്യം ചെയ്യുന്നവരാണ് കേരളത്തിൽ മാത്രം 2000 ഓളം വരുന്ന ആളുകളാണ് കൊറോണ ബാധ മൂലം മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു മുന്നറിയിപ്പ് കൂടി ലോകാരോഗ്യ സംഘടന ലോക നേതാക്കൾക്ക് നൽകിയിരിക്കുകയാണ് അടുത്ത മഹാമാരിയെ നേരിടാനായി തയ്യാറായി നിൽക്കൂ എന്നായിരുന്നു ആ ഒരു മുന്നറിയിപ്പ് ലോക നേതാക്കളോടെല്ലാം ലോകാരോഗ്യ സംഘടന വളരെ ഗൗരവമായി തന്നെയാണ് ഈ ഒരു വിഷയം എത്തിച്ചിരിക്കുന്നത് 73-ാമത് ലോകാരോഗ്യ സംഘടന അസംബ്ലിയിലാണ് ലോക നേതാക്കളുടെ WHO ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് നമ്മൾ അടുത്ത മഹാമാരി നേരിടുന്നതിന് തയ്യാറാകണം ശക്തമായി അടിയന്തരമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആരോഗ്യ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾക്ക് വളരെ വേഗത്തിൽ ഇടപെടാനും SARS-CoV-2 വൈറസിന്റെ വ്യാപനം നിയന്ത്രിക്കാനും സാധിച്ചു എന്നും WHO വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട് ആരോഗ്യ സുരക്ഷാ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഓരോ രാഷ്ട്രവും ശ്രദ്ധ പുലർത്തിയെങ്കിൽ മാത്രമേ ഒരു സുസ്ഥിര ലോകം സാധ്യമാവുകയുള്ളൂ എന്നും WHO വ്യക്തമാക്കുകയാണ് ആരോഗ്യമാണ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സുസ്ഥിരതയ്ക്ക് അടിസ്ഥാനം എന്നാണ് കോവിഡ് മഹാമാരി തെളിയിച്ചത് എന്നും WHO വ്യക്തമാക്കുന്നുണ്ട് കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി നേരിട്ട രാജ്യങ്ങളെ അഭിനന്ദിക്കാനും WHO മറന്നിട്ടില്ല ഇത്തരത്തിൽ ഒരു ആഗോള പ്രതിസന്ധിയിലും കൃത്യമായ ഇടപെടലുകളിലൂടെ മഹാമാരിയെ ഫലപ്രദമായി തടയാനും നിയന്ത്രിക്കാനും ചില രാജ്യങ്ങൾക്ക് സാധിച്ചുവെന്നും WHO അഭിപ്രായപ്പെട്ടു ശാസ്ത്രം പ്രശ്നപരിഹാരം ഐക്യദാർഢ്യം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് കോവിഡ്-19 കൈകാര്യം ചെയ്യണമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ആവശ്യമായ വാക്സിനുകളും മരുന്നുകളും ചികിത്സകളും വികസിപ്പിക്കുന്നതിന് അവ എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നതിനും ലോകം ഒരുമിച്ച് നിന്നുവെന്നും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സെർവിക്കൽ ക്യാൻസർ ക്ഷയം ഭക്ഷ്യസുരക്ഷ എന്നിവയെ നേരിടുന്നതിനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും WHO അറിയിച്ചു അതേസമയം ഇന്ത്യയിലും വാക്സിനുകളുടെ കാര്യത്തിൽ വളരെ ശുഭ പ്രതീക്ഷയാണ് നൽകപ്പെടുന്നത് സർക്കാർ പിന്തുണയോടുകൂടി വികസിപ്പിക്കുന്ന കോവിഡ് സാധ്യതാ വാക്സിൻ കണക്കുകൂട്ടിയതിലും നേരത്തെ പുറത്തുവരും എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത് 2021 ഫെബ്രുവരി ഇന്ത്യൻ തദ്ദേശീയ വാക്സിൻ വരും എന്നാണ് കരുതപ്പെടുന്നത് അവസാനഘട്ട പരീക്ഷണങ്ങൾ ഈ മാസം ആരംഭിക്കുമെന്നും വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമാണ് എന്നാണ് ഇതുവരെ പഠനത്തിൽ നിന്നും വ്യക്തമായതെന്നും മുതിർന്ന ശാസ്ത്രജ്ഞർ വാർത്താ ഏജൻസി റോയിറ്റേഴ്സിനോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായി സഹകരിച്ചുകൊണ്ട് സ്വകാര്യ കമ്പനി ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത കോവാക്സിനാണ് രാജ്യത്തെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് വാക്സിൻ നല്ല ഫലപ്രാപ്തി കാണിക്കുന്നുണ്ട് അടുത്ത ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് തുടക്കത്തോടുകൂടി അത് ലഭ്യമാകുമെന്നും കോവിഡ് ടാസ്ക് ഫോഴ്സ് അംഗം കൂടിയായ മുതിർന്ന ICMR ശാസ്ത്രജ്ഞൻ രജനികാന്ത് വ്യക്തമാക്കുകയുണ്ടായി 3-ാം ഘട്ട പരീക്ഷണങ്ങൾ അവസാനിക്കും മുൻപ് തന്നെ ആളുകൾക്ക് വാക്സിൻ ഷോട്ടുകൾ നൽകുമോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് എന്നും ICMR റിസർച്ച് മാനേജ്മെന്റ് പോളിസി പ്ലാൻ കോർഡിനേഷൻ സെൽ മേധാവി കൂടിയായ രജനികാന്ത് വ്യക്തമാക്കി ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവർക്കായി വാക്സിൻ അടിയന്തര അംഗീകാരം നൽകുന്നത് സംബന്ധിച്ച് സർക്കാർ ആലോചിക്കുന്നതായും സെപ്റ്റംബറിൽ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത